சுகலபாலபராவல்ரூகாதீஷம் மென்மூலம் வாதாமல் மூலம் உள்மீனமிடக்கபரின்னு புறப்பேட்டி சிருஷ்டிகளே சோபிப்பிச்சொரு சோபயதா ஏஷு ஸ்துத்யனஹம் செமவோனும் யோகன்னானும் சென்னாகபரிங்கள் ஸ்துதிபாடி சந்தோஷத்தோடே போயவர் திரிகே அச்சிலாதியத்தேதாயிடு நீ சுத்ததினே ஆதிஜனுயிர் மூண்டெழுநேல்பீச்சி மண்மயரேயம் ஒன்னவரே ஜீவிச்சேஷூலே ஜீப்பிச்சதினால் பள்ளிகளும் தயராகளுமே ஆனந்திக்குன்னோ தன்னாத்மாக்களும் இன்னான நீக்கும் கிருபயம் பனிதீரவர் மேலுயிர் பூண்டானேஷு வீழ்த்தியதால் பாரகமோ போல போல பரவல் ரூஹு காதீஷோ மென்மூலம் வாதாமல் மூலம் உள்மீனமீ ரக்ஷகனே நின்னேயும் நீனோத்தானத்தேயும் கொண்டாடும் அடியார்குயிரேகேணம் நின்னருள் போல் குரியலாயிசோ എന്റെ ദൈവമേ നിന്റെ ദൈവമാണു ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. ദാഹിച്ചോറിന്റെ വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്തെന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കൊഴുപ്പം മേസുകൊണ്ടെന്ന പോലെ പുഷ്ടിയാകും. എന്റെ വായു സുതിരളാദരങ്ങൾ കൊണ്ട് തന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു. നിന്റെ ചിറകുകളുടെ നിഴലിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു നിന്റെ വലതുകൈ എന്നെ താങ്ങുകയും ചെയ്തു. എന്റെ ആത്മാവിനെ ശിപ്പാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുരുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ട് ആണയിടുന്നേ അവനും പുകഴ്ചയുണ്ടാകും. എന്തെന്നാൽ അസ്ത്യം പറയേണ്ട വാ അടയ്ക്കപ്പെടും. ദൈവമേ യോഗ്യമാവുന്നു പാർക്കുമോ സുഹല പോല പറവൽ റൂഹുക്കീശോ മെൻമോലം വാദാമൽ മോലം ഉൽമീനമീവമുയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു ദൂതഗണം തൽപതിയെ വാഴ്ത്തി ഭൂമി വിളങ്ങി ഭ്രമമൊടുകാവൽ കാണിച്ചാൽ അക്കബരിടമതിലേക്കോടി യാക്കോബാനന്ദിച്ചു തോമാതൃപ്തിപ്പെട്ടു മത്തായി സ്തോത്രം പാടി പാതാളമ്പുക്കിടയൻ വിഗ്രഹസേവ വെടുർത്തി തന്നുടെ സഭയെ രക്ഷിച്ചു ജീവിച്ചു മഹത്വത്തോടെഴുന്നേറ്റതിനെ ശക്തിയ ശത്രുക്കളിൽ നിന്നു വീണ്ടും വീഞ്ഞിൽ ലഹരി ഒഴിഞ്ഞവണി പോൽ കർത്താവീനാൾ മരണത്തെ വീട്ടുണർവോടെ മൃതിയെ കൊന്നു തകർത്ത പാതാളത്തിൻ വാതിൽ തീർത്തൊരു നിത്യ കൽപീഴം ദൈവമുയർത്തു മരിച്ചവരിൽ നിന്നെഴുന്നേറ്റം കാവൽക്കാരിൽ ഭ്രമമേറ്റി
Mashihadi vichanna varusne bukkathadinal Krushi chavala jichetam Bakhmo Vohala bola braval ruhu kadisham Menmolam vadamul molam mulminami Ninvara vortu vasichu marichavar kinnare modi Vikyum nindeja sadine Kandinne divasam thangalude thalakal uyarthi Nindruvaye sudhi cheyunnu Kuriyai sonna Agashna deyathinte madhyathe arikkunnu Agashnavinte kai veliye kaanikkunnu Pagal pagal vaakkine vechirikkunnu Rathri rathrikkane arivine arikkayum cheyunnu Avayude shabdam kelpadatha vashyamilla vaakkalumilla Bhoomiyilella idavan arivum ഭൂലോകത്തിന്റെ ആർത്തികളോളം അവരുടെ വചനവും പുറപ്പെട്ടിരിക്കുന്നു. അവൻ അവന്റെ സൂര്യമേൽ അവന്റെ കൂടാരമടിച്ചു. അതന്റെ മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനെന്ന പോലെയാകുന്നു. പരാക്രമെന്ന പോലെ തന്റെ വഴിയോടുവാൻ സന്തോഷിക്കും. ആകാശത്തിന് അറ്റങ്ങുന്നതിന്റെ പുറപ്പാടും ആകാശത്തിന്റെ അറുതികളുമേൽ താങ്ങലുമാകുന്നു. അതിന്റെ ആവിയിൽ മറവായിരിക്കുന്നത് ഒന്നുമില്ല. കർത്താവിന്റെ വേദപ്രമാണം കറയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതും ആകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസയോഗ്യം. ശിശുക്കളെ ഞാനുമുള്ളവരാക്കുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചൊല്ലതും ഹൃദയത്തിനെ സന്തോഷിപ്പിച്ചതും ആകുന്നു. കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിക്കതും ആകുന്നു. കർത്താവിനെ കുറിച്ചുള്ള ഭയം വെടിപ്പുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമാകുന്നു. കർത്താവിന്റെ ന്യായത്തിൽ സത്യമായിട്ടുള്ളവയും സകലത്തിലെ നീതിയായിട്ടുള്ളവയും മാറുന്നു. അത്രമുള്ള തന്റെ ദാശയല്ല അവ സൂക്ഷിക്കപ്പെടും. അവയവയെ ആചരിച്ചാൽ വലിയ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുന്നവരാര് രഹസ്യകാര്യങ്ങൾ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. എന്റെ സഹായക്കാരൻ എന്റെ വായിലെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എന്റെ ഹൃദയത്തിലെ ധ്യാനം നിന്റെ ഉപാധിയും ഇരിക്കണമേ. ദൈവമേ സുജനയോഗ്യമാകുന്നു പാടുമോ ജീവിച്ചെഴുതേറ്റു കാവൽ കാലജപ്പെട്ടു സന്തോഷ താരാത്മാ പ്രിയനെ വാഴ്ത്തു ജായതിനേ പായോഹൻ നാൻ മാരോ തോടിപ്പോയി ഗുരുമൃദരെ ഉയർ പൂണ്ടേച്ചൻ അതു കേട്ട രക്ഷകനെ നിന്നുത്ഥാന തിന്തിനമാമിന്നടിയാരിൽ പ്രീതിയെഴോ നടവില്ലാക്കുണ്യത്താൽ പോക്കുക കൂറ്റം ദയറാകൾ പള്ളികളും സം ദോഷം കൈ കൊണ്ടെന്നാളിൽ പുത്രൻ തൻ ഉദ്ധാനത്തെ വാഴ്ത്തി സ്തോത്രം പാടുന്നു ഭാരതമോ ശുഭോല പോല പ്രാവൽ റൂഹുക്കാദീശം മെൻപോലം വാദാമൽ പോലം അഷ്ടമദ തന്നുരുവമ്പി ദാദാമേ ജീർണ ശരീര ഉരുളക്കാനമൃതലോക തേക്കല്ലോ ദൈവമിറങ്ങി പ്രീലായിസോ കർത്താവിന് ഒരു പുതിയ പാട്ടും അവന്റെ സ്തുതിയെ ഭൂമിയുടെ നിന്നും പാടുവേൻ. സമുദ്രത്തിലേക്ക് ഇറങ്ങി പോകുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിൽ കൂടി തിരുമയ കർത്താവിന് പാടുവേൻ. ഗ്രാമങ്ങളും സന്തോഷിക്കട്ടെ, കാടുകളും സ്ഥലങ്ങളായിരിക്കട്ടെ, പാറകളിൽ കൂടിയിരിക്കുന്നവർ സ്തുതിക്കട്ടെ,
അവർ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ആർത്തുകൊള്ളട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കുകയും അവന്റെ സ്തുതികളെ ദ്വീപുകളിൽ അറിയിക്കുകയും ചെയ്യട്ടെ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും, അവൻ യോദ്ധാവ് എന്ന പോലെ ഭാഷയെ ജലിപ്പിക്കും. അവനാർത്ത് പ്രബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഹരിക്കും. അവകാശങ്ങളെ മേഘങ്ങൾ നീതിയെ കളിക്കട്ടെ, കബറിങ്കൽ ദൂതന്മാർ പൂണ്ടു വെള്ളങ്കി ശിഷ്യകൾ നൽകൂമ സുഗന്ധ കൂട്ടുകളാടുമ്പോ അറിയിച്ചവരെ മാലഹദൻ സ്തുത്യമുത്ഥാനം കബറി നിങ്ങുയിരേറ്റ് മനുഷ്യരെ ീറ്റി സ്വർഗക്കൂട്ടത്തൊടുകൂടെ മോദീ പാണം മേമേളി പേച്ചോയായി സ്തോത്രം ന്യായാധിനേ ദൂതന്മാ വെള്ളയണിഞ്ഞത്തെ കബറരികെ അവരിൽ ഒരാൾ നീക്കിയ കല്ലിന്മേ ഏറിയിരുന്നു അഖിലേശഞ്ചീവിച്ചെന്നറിയിച്ചാരികളെ ൂഹുക്കാദീശു മോലം വാദാമോലം ഉദ്ധാനം ദൂതക്കിന്നേകും ആനന്ദം ഇതു നാരികൾ ചും അറിവായതിനാൽ ക്ഷമവാൻകീപ സന്തോഷിക്കൂ ആനന്ദിക്കുന്ന യോഹന്നാ. മറിയാം പറഞ്ഞതെന്നാൽ എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എന്നെ എന്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്നാൽ അവൻ തന്റെ ദാസിയെ താഴ്ചയെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടാലും ഇത് സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. എന്തെന്നാൽ ശക്തിമാനും വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണാവിനെ ഭയപ്പെടുന്നവരുടെ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി, തങ്ങളുടെ ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളെ ചിന്തിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യൂ. അവൻ ഇഷ്ടപ്പെട്ടവരെ നന്മ കൊണ്ട് സമ്പൂർണരാക്കുകയും സമ്പന്നന്മാരെ ലളിതമായിരിക്കുകയും ചെയ്തു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവരുടെ സന്തതിയോടും സംസാരിച്ച പ്രകാരം ചെയ്തു. തന്മൃതിയാൽ അഴകാകെ നശിപ്പിക്കും മരണത്തെ കൊന്നീ ആകൽ കറുസ തൻ കീഴിൽ നിന്നടിയാരെ വീണ്ടതിന് ഉചിത ധ്വനിയിൽ സ്തുതി പാടും അടിയാരെല്ലാരും പാർക്കുമോ. അതുല വിശുദ്ധ സഭേ പ്രാർത്ഥി പാണി മക്കളെയും കൂട്ടി ശ്രീകായ സുഗൻ നായി സ്തോത്രം പാടിയുക ഉചിത ധ്വനിയിൽ സ്തുതി പാടും അടിയാരെല്ലാരും. ആമീൻ. പ്രകാശത്തിന്റെ സൃഷ്ടാവിനെ സ്തുതി, കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാവുന്നു. കർത്താവ് സകല ജാതികൾക്കും മേലുന്നതനും
തന്റെ മൗത്തും ആകാശങ്ങൾക്ക് വിധേയമാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദർശൻ ആകാശത്തിലും ഭൂമിയിലും ആരുളൂ. അവനെ ജനത്തിന്റെ പ്രഭുക്കുമാരോടുകൂടെ എത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മറ്റിയായവളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ആകാശത്തിൽ നിർത്താവിനെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ നിന്ന് അവനെ സ്തുതിപ്പിൻ. ദൂതന്മാരുമേ അവനെ സ്തുതിപ്പിൻ, അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. ആദിത്യ ചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതിയുള്ള വള്ളങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ പറഞ്ഞു അവ ഉണ്ടായി, അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു. അവൻ അവയെ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി നിയമം ചെയ്യിച്ചു, അത് അഴിയുന്നതുമല്ല. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ചവെള്ളവും ഹിമവും അവന്റെ വചനപ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ബലവൃക്ഷങ്ങളും സകല കാരലുകളും മൃഗങ്ങളും സകല കന്നുകാലികളും കിഴജന്തുക്കളും പക്ഷികളും പറവുകളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിനെ നാമത്തെ സ്തുതിക്കട്ടെ. എന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു, അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലുമുണ്ട്. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പും തന്റെ സകല നീതിമാന്മാർക്കും തനിക്കടുത്ത ജനമായ സ്ത്രീ മക്കൾക്കും മഹത്വവും ഉയർത്തുന്നു. കർത്താവിന് പുതിയ പാട്ടും നീതിമാന്മാരുടെ സമയം അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സഹിയോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. അവർത്തപ്പോളാലും ചതുർത്തപ്പോളാലും അവന്റെ നാമത്തെ സ്തുതിക്കുകയും വീണകളാൽ അവനെ പാടുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ ഇഷ്ടപ്പെടുന്നു, അവൻ ദരിദ്രന്മാർക്ക് രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും, അവർ തങ്ങളുടെ കെട്ടുകളിന്മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. പ്രജാതികൾക്ക് പ്രതിക്രിയയും ജനത്തിന് ശാസനയും കൊടുപ്പാനും അവരുടെ രാജാക്കന്മാരെ ആലാത്തുകൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പ് ചങ്ങൾ കൊണ്ട് ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവന്റെ സകല നീതിമാന്മാർക്കും മഹത്വം ഉണ്ടാക്കുവാനും അവരുടെ കൈകളിൽ ഇരുമനവാളുണ്ട്. കർത്താവിനെ അവന്റെ ശുദ്ധസ്ഥലം സ്തുതിപ്പിൻ, അവന്റെ ശക്തിരാകാശത്തിൽ അവനെ സ്തുതിപ്പിൻ, അവന്റെ വെള്ളപത്വത്തിൽ അവനെ സ്തുതിപ്പിൻ, അവന്റെ ശ്രേഷ്ഠയുടെ മഹത്വത്തിൽ അവനെ സ്തുതിപ്പിൻ, കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പിൻ, തബലകളാലും വീണകളാലും അവനെ സ്തുതിപ്പിൻ, തബലകളാലും ചെറുതബലകളാലും അവനെ സ്തുതിപ്പിൻ, മാധുരമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പിൻ, നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പിൻ, ശബ്ദത്താലും മാർപ്പിളിയാൽ അവനെ സ്തുതിപ്പിൻ. എല്ലാ ശാസ്ത്രവും കർത്താവിനെ സ്തുതിക്കട്ടെ. ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ടും കർത്താവുന്നു. മനവർവാനോർമുൻമുൻ നിൻ മഹിമയെ വന്നീ ചീടുന്നു, കരുണാനിധിയാം ഞങ്ങളുടെ കർത്താവേ സ്തുത്യൻ നീയേ. ന്യായദിനമിൻ ഉയരത്തിൽ ഭാരങ്ങൾ തുറക്കപ്പെട്ടു, പൂഴിയ മൃദരായി ദേവിയവർ ഉൾശരണമുറപ്പുണ്ടായി. മൂറാനീശോ നിന്നുധാന സൃഷ്ടികൾ മോദിച്ചല്ല, മൃദ നീ അവരെ കബറുൾ പോയി കണ്ടതിന സ്തുതി ചെയ്യുന്നു. ഭാരകമോ ഏകസുതൻ താൻ ഉയർപൂണ്ണി പരിശുദ്ധമതാ ദിവസത്തിൽ മശിഹാജീവി ചീടുകയാ ആത്മാവിൽ ദരിദ്രർഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാവുന്നു. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വാസപ്പെടും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ
എന്തുടന്നാൽ ഭൂമി അവകാശമായി അനുഭവിക്കും. നിരീക്ഷണദായിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുടന്നാൽ അവർ തൃപ്തരാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുടന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുടന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാനം നടന്നവർ ഭാഗ്യവാന്മാർ, എന്തുടന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കും. എന്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങൾ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നാഥ നിൻ രാജ്യ തിന്മഹിമാഗമനെ ശ്രീപാചിറകാൽ ഞങ്ങളെ മൂടിക്കൊള്ളേണമേ. മാതാനിൻരാജ തിന്മഹിമാഗമനെ നിൻ പരിശുദ്ധൻ മാരോടടിയ ഇന്നേകസുദന്ത ഉദ്ധാനേ ദൂത സ്ത്രീകൾക്കാണ് ദംസന്തോഷവുമറിയിച്ചു. മാതാനിൻരാജ തിന്മഹിമാഗമനെ നിന്നാമത്തെ നാഥ നിൻ രാജ തിന്മഹിമാഗമനെ പുണ്യം ഞങ്ങൾ കുന്നൽകീടുമണി ചോർക്കും. അധ്യാത്മീയന്മാരേറും ദൂതന്മാരും തീ പൂണ്ടോ കാദീശാദീശന്നാർത്തും കൊണ്ട് ിങ്ങൽ വന്നു ദൈവം കബറിനോ ദാനം ചേരേറ്റം മഹിമാവോടെ കാവൽ കാർക്കണ്ടം ദേന്മാർ രായ്മേ അവർ കണ്ടായി മൃതരെ പോലെ ബാറക്കുമോ. മുദ്രയ്ക്കേ സത്യം കീടൻ ആരായുന്ന ജാതിന്മാർ ഒന്നിച്ചു തരമതിരാവർച്ചം മുദ്രയ്ക്കൊട്ടും കേട്ടില്ല മൃതരായങ്ങളെയാ കീർത്തി ആശ്ചര്യം വരുവിൻ കാണ്മാൻ ഞങ്ങൾ സ്വപ്നം കാ ദൈവം കാട്ടും സത്യത്തെ മറവാ കാമോ. വാങ്ങിപ്പോയ പിതൃക്കൾക്കും ഭ്രാതാക്കൾക്കും നൽക ശ്വാസം നിന്നാരാധ
നഗരെ നിൻ പരിശുദ്ധന്മാർ സംഘത്തിൽ ചേർക്ക നീ സിംഹാസനമേറിട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ അവർ നിൻ കാരുണ്യം കണ്ട് ൾമ്യമുദീക്കുമ്പോൾ വലഭാഗത്തായി ദേണം മുറിയോറാണി വേലൈ ലോഹാരാറേ ദൈവത്തിൻ പുത്രനെ മറിയാമുത്ഥാനത്തിൻ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൽ തോട്ടത്തിൽ നീ എന്തിനു കരയുന്നാരേ ആരായെന്നോ എന്നതിനെന്നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്നാൽ താരമളെ മറിയാമേയെന്നാ ഓടിപ്പോയി ഉടനവളറിയിച്ചാൽ കർത്താവുദ്ദാനം ചെയ്തെന്നാ ശ്രീ എന്നാരെ മാറുമോ ഉദ്ദാനം ചെയ്തുടനെ തന്നെ കുരിശേച്ച സിയോനെ നശിപ്പിച്ചു സഭാപാണി ഗ്രഹണത്തെ ഓ തുയരിൻ തന്നേശയൊരുക്കം ചെയ്തതിനു തന്നർത്ഥമത് ചേർത്തോരാ പുത്രൻ നായ് സ്തോത്രം സ്തോത്രം ശ്ലേഭായ വേണ്ടവനായ് സ്തോത്രം ച വാലുയിർ ചേർത്തവനായ് സ്തോത്രം പുണ്യത്തിനു തനുരുതിരങ്ങൾ തന്നവനായ് തൻ ശുദ്ധ ശരീരം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും മൃതരായോർത്തന്നാൽ മാക്കൾ മേൽ അഴിയാലോഹേ പാപത്തിൻ ഇരുൾ വാഴായ്വാൻ പ്രാർത്ഥിച്ചിടുക നാമശിഹാതന്നോ ഡവർ പേർക്കായി അവരാത്മാ കിളിവാങ്ങിയ നാഥ അവർ നിന്നെ കൊണ്ടാടിയതാലേ നീ അവരെ വിളിച്ചു നിർത്തിയിടണമേ വലഭാഗേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലോയൗഹാലേ ലോയ നിൻവലമായി രാജഭാമിനിയും നയവാൻ പന പോലെ തളുത്തിടുമേ ആലേ ലോയോഹാലേ ലോയ വളരുമവൻ ലബനോ കാരകിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വതു പോലെ ലോയൗഹാലേ ലോയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും മാർഗമോ സ്തുതി ദൈവത്തിനുയരത്തിൽ കന്മാതാവിൻ ഉന്നതിയും
മഹിമാമുടി സഹദേന്മാർക്കും ബ്രദറിൽ കരുണയുമുണ്ടാകാം സ്ലോമോഗെ മൂലം മേലിന ധന്യ മറിയാമിനു നൽക പേട്ടു തീപൂണ്ടോൻ വായിൽ തീങ്ങും സ്ലോമോ ചൊന്നേ കൂടെ തന്നുദയം നിന്നിൽ ബാറക്കുമോ സ്ലോമോ തന്നിബിയൻ ആർക്കും സ്ലോമോ തന്നീരൻ ആർക്കും സ്ലോമോ സ്ലോമോ നാദങ്ങൾ സ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും സ്ലോമോ മെന്നോലം വാദ മെനവോലം വോ നീനാമീ നാം വസുധന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താരയോ നയവാൻമാർ പുണ്യ പേടോ ചേവുമവർ കാശ സംസ്വർഗേ പുത്രൻ ദൈവം മുറിയോറാമി മേലൈ നോവാനാരെ ഉത്ഥാനത്താൽ തൻ സഭയെ വീണ്ടോനാം പുത്ര നിൻശൈനോ നൽ ഗീതൻ പ്രജയെ കാക്കേണം നീ ചാവേ കീഴാ കീമയമാൻസി പായിലുറ മാറി മൂന്നു ദിനം മേ വീകുരിശിൻ മേ ക്ഷീണിച്ചോനാടി കൊണ്ടു നശിക്കാതിങ്ങെഴുന്നേറ്റു മാത് കുറഞ്ഞ മനുജൻ ഒപ്പം നാഥൻ മേത്രങ്ങൾ നന്ദവുമരികൾ കാത്തിയുമേ ോ
സഭയിൽ ശൈനോ നൽകീണ ശുദ്ധൻ നീയാലോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനി ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റോനി കൃപ ചെയ്തേ ശുദ്ധൻ നീ ആലോ ഹല്ലേലൂയ ശുദ്ധൻ നീയാലോ ഹല്ലേലൂയ ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റോനി കൃപ ചെയ്തേ കർത്താവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയ കർത്താവേകർമാർത്ഥനകളെ ഏറ്റിട്ടവയാൽ കൃപ ചെയ്തേണമേ സ്തുത്യൻ നീ ആലോ ഹല്ലേലൂയ സ്തുത്യന്നി പാപികളടിയാരിൽ കൃപ ചെയ്തിടും മാശിഹാര ജാവി വാർക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദിവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കണേ പിന്നെയോ ദുസ്ഥിരം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരബലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള നിയമർത്തം അറിയാമേ അബ്രഹാമിന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഭഗവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പിതാവേ എനിക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയാരാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദിവ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു പോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ കൃപനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകുമാരാമേ വേണ്ടി ഇപ്പോഴും എപ്പോഴും ഓടയോ നാഥ നീ ഉത്ഥാനം ചെയ്തപ്പോൾ തോട്ടക്കാരൻ ഓ മറിയാം കണ്ടു മകനേയോ പോയിക്കൊണ്ടെങ്കിൽ ചൊല്ലേ അവയെ ഞാൻ പോന്നാൽ ഞാൻ തന്നെ ജീവിച്ചേ ഞാൻ നീ ചെന്നെൻ്റെ ശിഷ്യന്മാരോട് ചൊൽ പറക്കുമോ ഒന്നാം നാള ദൈവം തൻ അഗ്രജാതൻ താൻ ജീവേ ലോകക്കല്ല അഗ്രജനാദ തേജീവി തങ്കൾ തൻ ആദാമിൻ സുതര നിങ്ങൾ വീണ്ടോ നാം ആദാം ഉടയോ നായ്വേ ഞങ്ങൾ തൻ കർത്താവേനി കാരുണ്യം ഞങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കോധ നത്താൽ തന്നോനാം പുത്ര നാശ ധൈര്യങ്ങൾ പൂണ്ടോരായി ഉയരോനോദ്ധാരം ചെയ്തു വന്ദിനമാം ഞായർ നാളിൽ കവറീന്നു ധാനം ചെയ്തു. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പിതാവേ എനിക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയാരാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദിവ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ
നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയെ ഓർത്തു മറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ചിട്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയാരാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദിവ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ ദുസ്ഥിതി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയെ ഓർത്തു മറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഗിരിസേനാ നിങ്കൽ തൊള്ളി മഴയും കടലും പേറും നീ നേ കന്യകർഭേ പേറേ അവർ ഗർഭിണിയായ ശേര്യ താൾ തന്നെ പേറ്റാൾ നിൻ വലുതാക്കിടമവൾ തന്നോർമാ വാഴകുമോ കാദീശന്മാ ജീവനും രാജ്യത്തിനുമവകാശക്കാ മശിഹായെ സ്നേഹേ ചോരേ തിന്നു യോഗ്യന്മാരാഭാഗ്യം കാതുകളായി കേട്ടിട്ടില്ലേ കണ്ണുകളായി കണ്ടിട്ടില്ലേ ഇല്ലേ തേകൽപ്പേച്ചിട്ടും മെന്നവോലം വാദ മെല്ലവോലം മാമോദീസ മൂലം മഷിഹാദൻ റോഷ്മപുത്തപ്പേ തൻഗാത്രം ഭക്ഷിച്ചും തൻ്റെ തം പാനം ചെയ്തോ താൻ മൂലം ജീവൻ പൂണ്ടി പൂഴിയതിൽ നീങ്ങേറി കണിയും നൽ മഹിമാവിൻ അങ്കി മുറിയോറായി മേലോവാദായി മാതാ കാദീശൻ മാർത്തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും ഹൃദരായോർക്കും പുണ്യം വാഴ്വായ് തീരനമ്മേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥനയാ മാക്കൾക്കായും കൂട്ട നിബിയന്മാ ശ്രീഹൻ
മാസഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പീ. എല്ലാരും ശരണത്താൽ മൃദരാ പാതൃപിതൃക്കൾ മേലാനന്ദ പനി നീർനീ വീട്ടേണം. മാതൃസ്മരണയുയർത്തി സിദ്ധരേറ്റി മൃദരെ വാഴ്ത്തിയിടും നവന ഈ സ്തോത്രം. മാതാകാദീശൻ മാതൻ പ്രാർത്ഥനയാ അരുളടിയാക്കും പുണ്യം മൃദരായോക്കം. നീതിമാന്മാരുടെ കൂടാരത്തിൽ മൗതത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മാന്ത്രം പരിശുദ്ധ റൂഹാപാടി. തലവനായ മോശാദർവീശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ദേശിമാരുടെ വിനയസ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മോശാമിദ്യാനിലെ പുരോഹിതനും ആളുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആളുകളെ മരുഭൂമിയിലേക്ക് അവരുടെ ദൈവത്തിന്റെ പർവ്വതമായ ആരോപവനെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് തിജാലിൽ അവനെ പ്രത്യക്ഷനായി. അവൻ നോക്കിയാലെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പവൻ വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധഭൂമിയാകിയാൽ കാലിൽ നിന്ന് പഴിച്ചുകള എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നെന്ന് അവൻ അരുളി ചെയ്തു. ബാറിക്കുമോ ശിയാപരവാദന്റെ പുസ്തകത്തിൽ നിന്ന് ബാറിക്കുമോ. വാചന്മാരോട് സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കൈമലർത്തുമ്പോൾ എന്റെ കണ്ണ് മറിച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈയിലൊക്കെ നിങ്ങളെ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകിയവിടെ പാകുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. ചിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ. അണാദിനെ ന്യായം നടത്തി കൊടുപ്പിൻ. വിധവയ്ക്ക് വേണ്ടി വിവരിപ്പിൻ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കണിചൂപ്പായിരുന്നാലും ഇമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചൂപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മരത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാലിനിരയായി തീരും. യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നു. ബാറിക്കുമോ. വെളിവു നിറഞ്ഞു ഈശോ നിൻ വെളിവാ കാണുന്നു. വെളിവേയ അഖില വെളിവും നീ കാന്ത്യാഞ്ഞങ്ങളെ നീ താതൻ വസിക്കും പുണ്യനിധി പരിശുദ്ധ വേണ്ട കഷ്ടത വീഞ്ചി ദയമടിയ മൊഴിക്ക സൽക്രിയകുമന ശുദ്ധ സംഗതി വരണേയ കർത്താവേ നിന്റെ ശരീരങ്ങൾ
Devamee
പരിശുദ്ധനാകുന്നു ശിശുക്കളെ പോലെ രക്ഷിക്കായി വളരുവാൻ വചനബന്ധമായും എല്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് നയ്യാതെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ഷേട്ടുമാനുമായ ജീവനുള്ളതല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ അന്മേയമായ സുഹൃത്ത് മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള അന്മേയം കഴിപ്പത്തൊക്കെ വിശുദ്ധ പുരോഹിതപരമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആമിൻ. ഹബീബായി ബാറിക്കുമോ പോലോ സ്നേഹ തന്നിൽ സ്വർക്കേട്ടേ ദേവം നിങ്ങളെ ഞങ്ങളറിച്ചതിനെതിര വേറൊരുവൻ വൻ അറിയിച്ച വാരവനെങ്കിലും മാതൂതൻ ും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരുമുള ചുപരക്കുന്നു ദൈവത്തിനുപദേശം തോ കവസാനി പരിശുനായ പൗലോസ്ലീഹ കൊരിന്ത്യർ കഴിയ ഒന്നാം ആഹായിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെ താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിനെ ബോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ബോഷത്വമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ആകിയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ആഹായി ബാർക്കുമോ ഹല്ലേലൂയ്യ.
ണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു. യേശുതമ്പുരാൻ ഇപ്രകാരം അരുളി ചെയ്തു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. നിന്റെ വലതു ചുവട്ടിൽ അടിക്കുന്നവനെ ഇടത്തേതും കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് ശണ്ട കൂടി നിന്റെ കുപ്പായം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവന് നിന്റെ പുറംകുപ്പായം കൂടി വിട്ടുകൊടുക്കുക. ഒരു നാഴിക ദൂരം പോകുവാൻ നിർബന്ധിക്കുന്നവനോടുകൂടി രണ്ട് നാഴിക പോവുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. നിന്നോട് വായിപ്പാകുവാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവേൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവേൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവേൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. അങ്ങനെ നിങ്ങൾ ശിഷ്ടന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സുവർണ്ണ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നിധി കെട്ടവരുടെ മേലും എഴുപയക്കുകയും ചെയ്യുന്ന സ്വർഗസ്വനായ പിതാവിന്റെ മക്കളായിത്തീരും. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് സവിശേഷത? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? നിങ്ങളുടെ സഹോദരന്മാർ മാത്രം അഭിവാദനം ചെയ്താൽ നിങ്ങൾക്കെന്ത് മേന്മ? വിജാതീയരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുവേനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ചരുൾ ചെയ്തു കൂടാര പിന്നേലും കൂടെയതും ഉള്ളതിലും കൈക്കൊണ്ടൻ അധികാരം സ്തോമൻ ഗാലോസ്
നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും ഭൂക്ഷയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല വിനുതിയും സദാനേരവും ഇടവിടാതെ കരയറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് മാനീയമായി നൽകുകയും സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദൈവികമായ ഈ സ്തോത്രം ബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ആ ദിവസങ്ങളൊക്കെയിലും സ്തുതി ബഹുമാനം ആരാധന യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായി വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെടി വന്നി പിതാവിനെങ്ങളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ സിംഹങ്ങളാന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സുഖനേരത്തിന്റെ പാപങ്ങളെ നീ മായച്ചു കളയണമേ. ഉത്തമനായുള്ളവേ, ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന സ്ഥല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാണ് അനുവിഞ്ഞു തളിക്കേണമേ. കർത്താദി കർത്താവേ, മഹത്വത്തിന്റെ നാഥാമശിഹാതമ്പുരാനേ, ഞങ്ങൾക്ക് അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിരുന്നു നല്ലണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങൾ നിർണാപൂർവ്വം തടുത്തു മാറ്റി കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ ഈറയന്മാർക്കും മലാഹമാർക്കും അദൃശ്യനായ പിതാവാൻ ദൈവമേ തിരുമുമ്പാകെയും സ്നേഹപൂർവൻ ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ അതിന്റെ ഏകപുത്രനു മുൻപാകെയും തന്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും നിന്റെ ദൈവത്തെ ഉദ്ഘോഷിക്കുകയും പരിശുദ്ധ തൃത്വം ആവസിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളോദനത്തിനും നിന്റെ മുഴുവന്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെ ആശ്വാസം നല്ല ഓർമ്മയ്ക്കുമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ.
Hoshub Babikule Subalalmi Omin Kartava Deshukrusha Kaikulavim Avudke Prasalal Yangalesha Haiku Yukte Yumara Gedi ദൈവത്തിലെന്നായ ഗണങ്ങൾക്ക് പരിഹാരവും ഭാവങ്ങൾക്ക് മോചനവും രണ്ടിലാകലെന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ ഇപ്രകാരം ഉത്തരമായിട്ട് അട്ടഹസിക്കുന്നു. കാദീശു ഉദാഹ ഭാർക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട വന്യപിതാവിന് പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കു മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ രൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യ മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുശലിൽ തളിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി അപേക്ഷിക്കണം. സകലത്തെയും ജീവിത കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും ശുദ്ധിയുമുള്ള ഏക റുഹായിലും കാതോലികവും സ്ലൈകവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യോജിക്കേണ്ടും സമയമിത മോചിക്കും സമയം
കർത്താവേ സമയത്തെ സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും നീക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിനെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനവനെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയൻ ശിഷ്യന്മാരോ ദൈവം ശ്രോമോ പ്രിയരെ നിങ്ങളിലെ ശ്രോമോ വാഴും ലോകാന്ത്യത്തോളം തന്നെ ശ്രോമോ വാഴും കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിനു ശേഷം കരുണയുള്ളർത്താനുമാകെ നാം തലകുനിക്കേണം. ഞങ്ങളെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെ നിന്റെ പരിശുദ്ധവാടെ ദൃവിട്ടം നിറവേറ്റുവാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നു വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷേ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്യവിലാവിന് കൈകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയെ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സ്വരത്തിന്റെയും ഉടയവനായി പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അർപ്പിക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനം ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും
പരിശുദ്ധരുഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയാറുടിക്കത്താവനെ നമുക്ക് സ്തോത്രം ചെയ്യുന്നതും തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ മോഹത്തപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ആത്മാന്മാരോടൊരുമിച്ച് തൃത്വ സ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ദേശ് വത്സോ മാപ് ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരളി ചെയ്തു നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ, നിങ്ങൾക്കു വേണ്ടിയും മരേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. അപ്രകാരം തന്നെ കാസായ താനെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പറയേശ് ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരളി ചെയ്തു നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനം ചെയ്യുവീൻ, നിങ്ങൾക്കു വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു ഇത്. ഞാൻ വരുന്നതുവരെ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് തന്റെ പരിശുദ്ധ സ്ലീഹന്മാരെ ഈ രഹസ്യങ്ങളെ അവരമേൽപ്പിച്ച് അത് ും
കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സുരക്ഷാ പ്രവർത്തനങ്ങളെ നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനോന്റെ പ്രവർത്തിക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രമജനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കർണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനാണല്ലോവേ കരുണാമേ അനുഗ്രഹം ചെയ്യണമേ. മറക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ളവരിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളേണമേ. കർത്താവേ, എന്നോടുത്തരമരുളേണമേ. കർത്താവേ, എന്നോടുത്തരമരുളി. ദേദോ നീ എന്റെ മേൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ വിശ്വാസമരാന്ന ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിയാദം രാൻ്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാൻ ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം നിത്യജനവാസികളാവുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ പബ്കുലേ സുബാലൽമീൻ ബാറക്കുമോർ എന്നിവ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാദ്രകേസന്മാരായ മോറാൻമാർ ഇഗ്നാത്യോസിന് വേണ്ടിയും മോറാൻമാർ ബസേലിയോസിന് വേണ്ടിയും മോർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്ദ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായി സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേ സമർപ്പിക്കുമാറാകണമേ. ഹോഷ വബ്കുലേ സുബാലവൽമീൻ ബാരക്മോർ നാല്
സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, പലവിധമായ കഠിന പരിശോധനയിൽ നിന്ന് അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാളികളിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ടും നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ദുഃഖത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ അയച്ചു കൊടുക്കണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കൈ നീട്ടുന്നവരെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുവാറാകണമേ. ഹോഷ ബാരക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേരാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളും ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സംഘവും മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയോ എന്റെ ക്രൂരവാഴ്ചയും ഞങ്ങൾ നീക്കിക്കളയണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷുമോർ ഭൂമിയിലെ സലവംശങ്ങളിൽ നിന്നും ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധികളോളും മൗത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി വിശുദ്ധന്മാരായ നിപ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗലിസ്തന്മാരെയും സഹദേവന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനും മുന്നോട്ടുകാരനുമായ മാറിയുഹാനോൻ മംദാനായും ഷെമ്മാഷന്മാൽ പ്രധാനിയും സഹദേവന്മാൽ മുൻപനുമായ പരിശുദ്ധനും മൗത്തുമുള്ളവനുമായ മാർ സെഫാനോസിനെയും സ്ലീഹന്മാൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രൂസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായും ശേഷം സലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവിടെ പ്രാർത്ഥന നമുക്ക് ഓട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ ശ്ലേഹവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരെ, ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിത്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യാഹലും കുസ്തുന്തിന പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സനാദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചതുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർഷ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്നേഹായും സാധായുമായ കോപം ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അതാനാശിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കുറോസും തീമോത്യോസും ഫീലക്സിനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീര തീർന്നുവെന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാധാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോരിലോസും സുറിയാനിക്കാരുടെ കിരീടവും
ദൈവത്തിന്റെ വിശുദ്ധമുഴുവന്റെ വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം ദൈവമാതാവെന്ന സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രിയാർഗീസ് മോർസേവറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളെ ഭാവം മാറിയാക്കോ വൃദ്ധാനായും മാറാ പ്രേമം മാറിയാക്കോവും മാറ സഹാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവന്മാരായ മാർ ബസ്വമായി മാർ ഷമോന്തസ്തിനെയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എല്ലോ മാർ ബസേലോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസിനെയും മാർ ദേവനാസ്യോസിനെയും ചെവുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോട് കൂടെയും ഇവരുടെ പിൻപുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നേവേദ്യലിക്കാത്ത ഒരു കുറ്റമില്ലാത്തൊരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ ബാറക്കുമോർ അരൂപികളെയും സ്ഥലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകോടുത്ത് പ്രാപിച്ച് വിശ്രമിച്ച് നിടിയടികൾ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോന്ന് അട്ടഹസിച്ച് പറയണം. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും വാമോനും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സ് കൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെ അപരാധങ്ങൾ ഓർക്കരുത്. ഞങ്ങളെയും അവരെയും ക്രിസ്തീയ അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമാതിരുന്ന നാമം ഞങ്ങളുടെ കർത്താവായ ശിമിശിയായോട് നിന്റെ പരിശുദ്ധ രൂഹാടും കൂടെ സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും മൗത്തപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോഷ പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകളോളം ചെയ്യുകയും ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. യഹോവ വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങള് നിങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ.
ശ്രാപികളെ കണ്ടേശായ അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവരുമായ ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭ്രാഷ്ടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ട് എല്ലാവർക്കും ഞങ്ങൾക്ക് നീ പാപപരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ പബുക്കുലേസ് ബാലവൽ മീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറക്കുമോ, അണിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരഞ്ഞുളർത്താനുമായി നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെ, നിന്റെ ഇടവേലയാടുകളെയും വലുത് ആവശ്യത്തിന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീര ദേഹികളെ നിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ പബുക്കുലേസ് ബാലവൽ മീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഹവേ, പരിശുദ്ധോമനീയം, സൃഷ്ടിയല്ലാത്ത സ്വയംഭവം അനാദിന്ദോമന്യം, സാരാംശനൊന്നായിരിക്കുന്നതുമായ തത്വത്തിന്റെ കൃപാനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോ, ഭയത്തോടും നിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകദൈവവുമെല്ലാം പരിശുദ്ധനായ ആമേൻ. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരുമായിരിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലല്ലാതെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരുമായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം മുതൽ നിന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സമവർക്കേ ഗീതം മറിയോ രാഗേ
നിന്നെ സ്തുതിയോട് രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ഫലമായി രാജഭമിനിയും നിന്നഴകരജൻ മോഹിപ്പാ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ പുകഴ്ച ഭജനമേം നിന്നെ ലോദിച്ചു രേഖസുതൻ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലവേശയണ കേണം സ്തോമെങ്കാലം സ്കുരീലായേശു മറിയാമിൻ സ്മരണം വരദായകമാക കൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ോലോകാദീശം ദൈവ പ്രസവേത്രീ കന്യകമറിയാമി ഉയരുന്നോയാറി സുഖപരിമള ധൂപം മറിയോറാഴേ തിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുൾ പ്രാർത്ഥനയേ ഞങ്ങളിലാദ്രത തോന്നിടാൻ ഏകാത്മജനോട് തേക്കാം നീതിമാൻ മനപോലെ തുലർത്തിടുമേ ഹല്ലേലൂയ്യം വളരും അവല്ലഭനോൻ കാരകൾ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും മാറുകോല പ്രാവൽ ദുഃഖാദീശം മെൻവോലം വാദാം ഒരുപോലിങ്ങും മാർത്തോമാസ്ലീഹം ഉദരണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയ ബഹുമാനേ ചോർക്കാൻ സൗമ്യങ്കാല കുറേലായി പ്രാർത്ഥനയിൽ സമയം ഇതല്ലോ മോർഗി വരുകി സഹദം പതിവേൻ പാടിനെ കൂട്ട തലയായി പ്രാ ഇമ്പമെഴും നിൽ പാട്ട് ശ്രദ്ധിച്ചിടും ആടുകളെ മൂശേ പോറ്റ് കൈവാണം ഭാരകുമോ നിന്നെ വരിച്ചൊരു ദാദാനം മാർബസാലിയോസ് ഗ്രിഗോറിയോസ് ദിവന്നാസ്യോസ് നിന്നോർമ്മയ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മോടി ചൂടിയിടുന്ന രൂപാവന്ദേ നിൻ പ്രാർത്ഥന കൃപയേറ്റ ഞങ്ങൾ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്കോടാ അടികളയും നൻ കോപത്തിൻ അടികളയും
ദൈവനാമം മാത്രപ്പെട്ടെ. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, പ്രിയപ്പെട്ട ഷെമ്മാശൻ, കർത്താവിനനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള നാലാമത്തെ ഞായറാഴ്ചയാണ്. ദ ഫോർത്ത് സൺഡേ ആഫ്റ്റർ ദ ഫീസ്റ്റ് ഓഫ് ദ മൈഗ്രേഷൻ ഓഫ് ദ ഹോളി വിർജിൻ മേരി. താമസം പിന്നെ അടുത്തൊരു വലിയ പെരുന്നാളിലേക്ക് സഭ വരികയാണ്, ദ ഫീസ്റ്റ് ഓഫ് ദി എക്സോൾട്ടേഷൻ ഓഫ് ദ ഹോളി ക്രോസ്, സ്ലീബ പെരുന്നാളെന്ന് വിളിക്കുന്ന പെരുന്നാൾ. സ്ലീബ പെരുന്നാളായാൽ പിന്നെ സഭയുടെ ആരാധന വർഷത്തിൻ്റെ അവസാന സമയമാണ്. ഒരു ലിറ്റർജിക്കൽ സൈക്കിള് സ്ലീബ പെരുന്നാളിനോടി ഏകദേശം പൂർത്തീകരിക്കപ്പെടുകയാണ്. പിന്നെ രണ്ട് മൂന്നാലാഴ്ച കഴിയുമ്പോൾ പുതിയ വർഷം ആരംഭിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങൾ പ്രധാനമായും പരിശുദ്ധ കന്യാകുമാരിയമ്മ അമ്മയെ അനുസ്മരിക്കുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളും അതുപോലെ തന്നെ ജനനവും ഒക്കെ കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഈ ദേവാലയത്തിലെ വലിയ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ കോവിഡ് വ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് കൂടിയതായ ഒരു വലിയ പെരുന്നാളായതുകൊണ്ടായിരിക്കാം എല്ലാവരും കൂടെ തുള്ളുന്നത് വരെ കണ്ടു. വികാരി ഉൾപ്പെടെ തുള്ളുന്നത് കാണുവാൻ ഇടയായി. വലിയ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണല്ലോ ഓഗസ്റ്റ് മാസം 15-ാം തീയതി. സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനനം സഭാമക്കൾ കൊണ്ടാടുന്ന ഒരു രീതി കൂടി ഉണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ടു സെലിബ്രേറ്റ് എ ലൈഫ് വിച്ച് ഈസ് ടേക്കൺ ഇൻ ടു ഗ്ലോറിഫിക്കേഷൻ. മഹത്തീകരണത്തിലേക്ക് പോയൊരു നല്ല ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അത് ആരുടെ ജീവിതമാണ്? ദ ലൈഫ് ഓഫ് ഹോളി വിർജിൻ സെന്റ് മേരി, മദർ ഓഫ് ഗാഡ്, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ആഘോഷപൂർവ്വം ദൈവസ്ഥാനിൽ കൊണ്ടാടുന്ന സമയങ്ങളാകുന്നു ഇതെന്ന് അർത്ഥം. പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ലീബ പെരുന്നാളിലേക്കാണ് സഭ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യ പ്രകാരം നാം ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് കിടന്ന രണ്ട് സ്ഥലങ്ങൾ, പ്രധാന സ്ഥലങ്ങൾ, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു കിടന്ന സ്ഥലങ്ങൾ രണ്ടാണ്. ഒന്ന് ദ വൂംബ് ഓഫ് ദ ഹോളി വിർജിൻ മേരി. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർ അപ്രേം പിതാവ് കന്യാമറിയാമിന്റെ ഉദരത്തെക്കുറിച്ച് പറയുന്നത് ദ ത്രോൺ ഓഫ് ഗാഡ് എന്നാണ്. ദ വൂംബ് ഓഫ് മേരി ഈസ് ദ ത്രോൺ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ, മനുഷ്യാവതാരം ചെയ്ത് ദൈവം ഇരുന്ന സ്ഥലമാണത്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആദ്യം ദൈവം ഇരുന്ന സ്ഥലമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരം എന്ന് പറയുന്നത്. ദൈവം ഇറങ്ങി വസിച്ച സ്ഥലമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരം. അതുകൊണ്ടാണ് അതിനെ ദൈവസിംഹാസനമെന്ന് നമ്മുടെ പിതാക്കന്മാർ വിളിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പ്രവേശിച്ച രണ്ടാമത്തെ സ്ഥലമാണ്, യാഗമായ സ്ഥലമാണ് കുരിശ്, യേശുക്രിസ്തുവിൻ്റെ കാൽവരിക്കുന്നിലെ ക്രൂശ്. ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് എ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് പ്ലേസ് ദാറ്റ് ഗോഡ് ഹാസ് ചോസൺ ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ഹോൾ വേൾഡ്. സർവലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത രണ്ടാമത് സ്ഥലമാണ് കുരിശ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീബ പെരുന്നാളിലും സഭയിൽ മാറാനെ പെരുന്നാളായി കൊണ്ടാടുകയും സഭാമക്കൾ അത് ആഘോഷമായി കൊണ്ടാടുകയും ചെയ്യും. എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ച്, എത്യോപ്യൻ ഓർത്തഡോക്സ് തെവാഹിദോ ബേത ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു നല്ല മനോഹരമായൊരു ചർച്ചുണ്ട്. ആ സഭയിൽ സ്ലീബ പെരുന്നാൾ ഈ സെലിബ്രേറ്റഡ് ആസ് എ ഗ്രേറ്റസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് ദ നേഷൻ. സഭയുടെ തന്നെ, ദേശത്തിൻ്റെ തന്നെ വലിയ ഉത്സവമായിട്ട്
കൊണ്ടാടുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ട് പെരുന്നാളിനും ഇടയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. അമ്മ കർത്താവ് ആദ്യം കിടന്ന സ്ഥലവും കർത്താവ് രണ്ടാമത് കിടന്ന സ്ഥലവും, അതിന് രണ്ടിനെയും ഇടയിലാണ് നിൽക്കുന്നത്. നമ്മുടെ യാത്ര അങ്ങനെയാണല്ലോ, ആദ്യം കിടന്ന സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ സ്ഥലത്തേക്ക് പ്രവേശിച്ച് രക്ഷപ്രാപ്യമാക്കുക എന്നതാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് വായിച്ച വേദഭാഗങ്ങൾ ഗോസ്പൽ ഓഫ് സെൻറ്റ് മാത്യു ചാപ്റ്റർ 18:1-11, എഗെയിൻ ചാപ്റ്റർ 5:38-48, പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 18:1-11 ഭാഗങ്ങൾ, 5:38-42 ഭാഗങ്ങൾ, ആത്യന്തികമായി എന്ത് ചെയ്യണം എന്നതാണ് ഒരു ചോദ്യം. അത് ഏറ്റവും അവസാനത്തെ വാക്യമാണ്. 5:48 വാക്യത്തിലാണ് അത് പറയുന്നത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണർ ആകുവീൻ. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. നിത്യജീവന്റെ അനുഭവത്തിലേക്ക് സഭാമക്കൾ പ്രവേശിക്കണം. അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ, പല കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലായിട്ടുണ്ട്. ഇന്ന് വായിച്ച വേദഭാഗത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഇടർച്ച വരുത്തരുത്, സമൂഹത്തിൽ ഇടർച്ച വരുത്താതെ നോക്കിക്കൊള്ളണം. അതാണ് ഒന്നാമത് പറയുന്ന കാര്യം. ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻ ആൻഡ് ഡിവിഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി എന്നതാണ്. ഇൻ ഓർഡർ ടു അച്ചീവ്, ഇൻ ഓർഡർ ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്, യു നീഡ് ടു ഗോ ഫോർവേഡ് ആൻഡ് ഓൺ യുവർ വേ ടു അച്ചീവ് ദ റിയൽ സാൽവേഷൻ. നോ, യു ഡോണ്ട് മേക്ക് എനി കൺഫ്യൂഷൻ ആൻഡ് ഡിവിഷൻ ഇൻ യുവർ കമ്മ്യൂണിറ്റി. പോകുന്ന വഴിക്ക് ആരെയും ഉപദ്രവിക്കാതെ പോകണമെന്ന് അർത്ഥം. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. പോകുന്ന വഴിക്ക് ആരെയും ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് അടിക്കുന്ന കാര്യമോ കത്തിയോണ്ട് കുത്തുന്ന കാര്യം മാത്രമല്ല, കൈകൊണ്ടും കത്തിയോണ്ടും കുത്തുന്നതൊക്കെ നേരിട്ട് കാണാൻ പറ്റും. അല്ലാത്ത ചില ഉപദ്രവങ്ങളുണ്ട്, ഭയങ്കര ഉപദ്രവങ്ങളാണ്. പോകുന്ന വഴിക്ക് കാണുന്നവരെയും കേൾക്കുന്നവരെയും ഒക്കെ ഉപദ്രവിച്ചു പോകുന്ന ഒരു രീതി നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ട്. അത് ചിലപ്പോൾ മനസ്സുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു നോട്ടം മതി, ചിലപ്പോൾ ഒരു ജെസ്റ്റർ മതി. ഇങ്ങനൊരു നോട്ടം നോക്കിയാൽ അത് അവിടെ തീർന്ന കാര്യം. ആ നോട്ടത്തിനകത്തു പോലും ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൺഫ്യൂഷനും ഇറർച്ചയും ഒക്കെ വരുത്തുന്ന ഒരു ജീവിതക്രമം ഉണ്ട്. അതിനെ നിങ്ങൾ തിരുത്തിക്കൊള്ളണം എന്നാണ് നമ്മുടെ കർത്താവ് വളരെ ഭംഗിയായിട്ട് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം രണ്ട് തിന്മകൾ വളരെ ശക്തമായിട്ടുണ്ട്. രണ്ട് തിന്മകൾ, എല്ലാം കാണുന്നതൊക്കെ നമ്മൾ മുമ്പാകെ വരുന്ന എല്ലാ തിന്മകളാണ്. എന്നാൽ രണ്ട് തിന്മകൾ ഇത് വളരെ ശക്തമായിട്ട് ഓടുന്നുണ്ട്. ഒന്ന്, ദ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളുടെ യൂസല്ല, മിസ്യൂസ്, ദുരുപയോഗം എന്നത്. എന്തിനേയും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മിസ്യൂസ് ഓഫ് സോഷ്യൽ മീഡിയ, ആർക്കും എന്തും ആരെക്കുറിച്ചും എപ്പോഴും എന്തും എഴുതിവിട്ടും പറഞ്ഞുവിട്ടും വീഡിയോ പ്രദർശിപ്പിച്ചും ഒക്കെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ കഴിയുന്നതായ ഒരു സാത്താൻ ഇറങ്ങിയിട്ടുണ്ട്. അത് അടുത്ത സമയത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അനാവശ്യമായി ഉപയോഗിച്ച് സമൂഹത്തിൽ ഇടർച്ചകൾ കൂടുതൽ വരുത്തുക എന്നത്, ഇടർച്ചകൾ കൂടുതൽ വരുത്തുന്നതായ ഒരു രീതി നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. ഞാനൊക്കെ അതിൻ്റെ സ്ഥിര ഇരകളാണ്. ഞാൻ നിങ്ങളുടെ മെത്രാപ്പോലത്തേക്ക് അതിൻ്റെ സ്ഥിരം വിക്ടിംസ് ആണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം, മെത്രാപ്പോലത്ത രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കോട്ടയത്ത് അടുത്ത സമയത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ഒരു ഉണ്ടാക്കിയ പ്രശ്നം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് അങ്ങ് പോയി. അതിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത വന്നു. എന്തുവായിരുന്നു, എല്ലാം പറയട്ടെ അല്ലേ, എല്ലാം പറഞ്ഞാൽ ഇവർ എന്നെ കളിയാക്കും. എന്തായാലും അതിൻ്റെ അവസാനം ഇത്രേ ഉള്ളായിരുന്നു, മെത്രാപ്പോലത്തെ രാജിവെക്കുക എന്നാൽ. എവിടെ നിന്ന് രാജിവെക്കണം എന്നുള്ളത് എനിക്കറിയാൻ മേല. പേരും നാളുമില്ലാതെ എഴുതിവിടുന്നതായ ചില പ്രവണതകൾ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. പിതൃശൂന്യത എന്ന് വേണമെങ്കിൽ പറയാം. ആരാണ് അപ്പൻ ആരാണ് അമ്മ എന്ന ഉത്തമ ബോധ്യമില്ലാത്തതായ ആളുകൾ സൃഷ്ടിക്കുന്ന
ചില കുഴപ്പങ്ങളാണ് ഇത് എന്നുള്ളത്. ഒരു വലിയ ഇറച്ചിയാണ്, കൺഫ്യൂഷനാണ്, ഭിന്നതയാണ് സഭയിൽ ഉണ്ടാക്കുന്നത്. സിൻ അഗൈൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ് ആണെന്നുള്ളതാണ് രണ്ടാമത്തെ വലിയ പ്രശ്നം ഇന്ന് കേരളം കാണുന്നത്. പഴയകാലത്തൊക്കെ സിഗരറ്റ് സ്മോക്കിങ്ങും പിന്നെ അല്പമൊക്കെ മദ്യമൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു. ഈ കോയമ്പത്തൂരാരും അങ്ങനെ സിഗരറ്റ് സ്മോക്കിംഗ് ഒന്നും ഉള്ളവരല്ല, മദ്യം ഉപയോഗിക്കുന്നവരല്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്, ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. പല സ്ഥലങ്ങളിൽ പോകുന്നത് കൊണ്ടാണ് ഇതെനിക്കറിയാവുന്നത്. മദ്യം ഉപയോഗിക്കാത്തവർ, സിഗരറ്റ് വലിക്കാത്തവർ ഇങ്ങനെയുള്ള ആളുകളാണ്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതൊക്കെ സാധാരണ കാണുന്നതല്ലേ, കുഞ്ഞുങ്ങളാണ് എൻ്റെ കൂടെ ഏറ്റു പറയുന്നുണ്ട്, അവർ താഴെ ഇരുന്ന് ഏറ്റു പറയുന്നുണ്ട് നല്ലതുപോലെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം കഥ ഏകദേശം മാറിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കമിങ് ഔട്ട് ഓഫ് ഫാഷൻ. ഇത് ഔട്ട് ഓഫ് ഫാഷനായി മാറി. ഇപ്പം സിഗരറ്റ് സ്മോക്കിങ്ങും പിന്നെ മദ്യപാനമൊന്നുമല്ല, അടുത്തതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കഞ്ചാവ് പിന്നെന്തുവാണ് എൻ്റെ പേരെനിക്കറിയാൻ മേല, എന്തുവാ കണ്ണ, ഏതാണ്ടൊക്കെ പേരുകളുണ്ട്, ഏതാണ്ടൊക്കെ പേരുകളുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വ്യക്തിജീവിതം തകർക്കുന്നു, കുടുംബജീവിതം തകർക്കുന്നു, സർവ്വതും തകർക്കുന്ന ഒരു ജീവിതക്രമം. ഉന്മേഷത്തിനും എക്സ്ട്രസിക്കും വേണ്ടി തോന്നിവാസം കാണിക്കുന്നതായ ഒരു ജീവിതക്രമത്തിലേക്ക് യുവതയെ പ്രേരിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും കൂടുതൽ തമാശ ഈ ഭാഗത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഭാഗത്തിരിക്കുന്നവരാണെന്നുള്ളതാണ് രസം. കാരണം ഈ അടുത്ത സമയത്ത് കേരളത്തിലുള്ളതായ രണ്ട് സ്ഥലങ്ങളിലെ ബസ് സ്റ്റാൻഡുകളിൽ, രണ്ട് സ്ഥലങ്ങളിൽ പെൺകുട്ടികൾ ലഹരി ഉപയോഗിച്ച് വഴിയിൽ വീണടക്കുന്ന, ബസ് സ്റ്റാൻഡിൽ വീണടക്കുന്ന ചിത്രങ്ങൾ കാണുവാനായിട്ട് ഇടയായി. ഇവിടുത്തേക്കാൾ അപകടം ഇവിടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം, രാവിലെ എഴുന്നേപ്പോൾ കുഞ്ഞുങ്ങളെ ആകെ ഒന്ന് പരിശോധിക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കണം. ഇത് മെത്രാനും അച്ഛനും ഒന്നും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല, പറ്റുന്നത് അവനവൻ്റെ അപ്പനും അമ്മയ്ക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. അത് ചെറിയ ശീലത്തിലെ കാലത്തെ നോക്കിക്കൊള്ളണം. കതിരിൻ്റെ മേളിൽ കൊണ്ടുവന്ന് വളം വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുകയല്ല, നടക്കാത്ത സമയത്ത് ചെയ്യരുത്, നടക്കേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുവാനായിട്ട് പേരൻസിന് ഇടയാകണം. അതല്ല എങ്കിൽ സമൂഹത്തിൽ ഇറച്ചിയാകും, ഒരുപാട് ഇറച്ചകൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഇഫ് യു വാണ്ട് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ്, ബി അവെയർ ഓഫ് ഓൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ സൊസൈറ്റി, ആൻഡ് ഇഫ് ദെർ ഈസ് സംതിങ് ലൈക്ക് ദിസ് ഇൻ അവർ കമ്മ്യൂണിറ്റി, ഡു ഇറ്റ്, കറക്റ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് മാത്രമാണ് ബലഹീനമായി എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് കർത്താവ് പറഞ്ഞത് നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു വിഷയമാണ്. രണ്ടാമത് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഇതെന്നാൽ അത്രയ്ക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമൊന്നുമല്ല. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞാൽ മനസ്സിലാകുമോ? മിത്രങ്ങളെ സ്നേഹിക്കാൻ പോലും കഴിയാത്തതായ ആളുകളാണ് നാം എല്ലാവരും. ഈ ചെമ്മാച്ചൻ എൻ്റെ കൂടെ ഇങ്ങനെ സ്ഥിരം നടക്കുന്ന ആളാണ്, ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. ചെമ്മാച്ചനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ചെമ്മാച്ച എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ചെമ്മാച്ചൻ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയും, ബാക്കി നിന്നുകൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ആർക്കറിയാം ഇല്ലേ? അടുത്ത് നിൽക്കുന്നവർ പോലും സ്നേഹിക്കാത്തതായ ഒരു കാലഘട്ടത്തിലാണ് അവൻ ജീവിക്കുന്നത്. സ്നേഹം എന്ത് എന്നതിനെ കുറിച്ചൊരു വ്യക്തതയില്ലാത്തൊരു കാലഘട്ടമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ളതായ ഒരു പരിപാടിയാണ്, ഒരു ഉന്മാദമാണ്, ഉന്മേഷമാണ്. ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു ഹർഷോന്മാദത്തിൻ്റെ പരിപാടിയായിട്ടാണ് സ്നേഹത്തെ ഇന്ന് പലരും കാണുന്നത്. അങ്ങനെയല്ല, ലവ് ഈസ് സെൽഫ് ഗിവിങ്, ലവ് ഈസ് സാക്രിഫിഷ്യൽ, ലവ് ഈസ് സെൽഫ് ഗിവിങ് സാക്രിഫിഷ്യൽ എന്നൊക്കെയാണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതും കർത്താവ് ചെയ്തു കാണിച്ചു. അതാണ് അതാണല്ലോ കർത്താവ് അയച്ചതും കാൽവരി ക്രൂശിൽ സർവ്വലോകത്തിനു വേണ്ടി പരമയാഗമായത്. കർത്താവ് പരമയാകുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, പടിനീപത്തിലെ കാര്യങ്ങളാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഒരു പല്ലെടുത്താൽ അവൻ്റെ രണ്ട് പല്ലും തകർത്തേക്കണം എന്ന്. കണ്ണാണ് അടിച്ചു പൊട്ടിച്ചേക്കിൽ മറ്റേ കണ്ണ് അങ്ങോട്ടും അടിച്ച് പൊട്ടിച്ചേക്കണം. കർത്താവ് തിരിച്ചു പറയുകയാണ്, വേണ്ട അങ്ങനെ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം?
നിന്റെ ഇടത്തെ വലത്തെ ചെകിടത്തെ അടി തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞത്. നമുക്ക് മനസ്സിലാകാത്ത ഭാഷയെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. വീണ്ടും കർത്താവ് പറയുകയാണ്, ശത്രുക്കളെ ബന്ധുക്കളെ സ്നേഹിക്കണമെന്നും ശത്രുക്കളെ ദ്വേഷിക്കണമെന്നും ആണല്ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പിൻ. കർത്താവ് നോക്കിയപ്പോഴ് ചുറ്റുപാടത്ത് നിൽക്കുന്ന മുഴുവൻ ശത്രുക്കളാ. മുമ്പേ പറഞ്ഞ സ്ലീഹന്മാർ പോലും ചിലപ്പം ഇച്ചിരി ഇച്ചിരി അസൂയയും കുശുമ്പും ഒക്കെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് വളരെ ക്ലിയറാണ്. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് പത്രോസ് ചാടി വീഴുന്നു. സബദി മക്കളുടെ അമ്മയും അപ്പനും കൂടെ ഓടി ഇങ്ങോട്ട് വന്നിട്ട് പറയുക, ഇവനെ വലത്തുവശത്ത് ഇരുത്തിക്കുവാണം, ബാക്കി എല്ലാവരും ഇടത്തിരുന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതായ ആളുകളാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം. യഹൂദിയയിൽ പോയാൽ പോകുന്ന വഴിക്ക് ശബരിയാക്കാർ ഉപദ്രവിക്കും, യഹൂദന്മാർ ഉപദ്രവിക്കും, പരീശന്മാർ ഉപദ്രവിക്കും, സാധുക്യർ ഉപദ്രവിക്കും. ഇങ്ങനെ ശത്രുക്കളുടെ ഒരു നീണ്ട നില ചുറ്റുവട്ടത്തിലും കാണുമ്പോൾ കർത്താവ് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി മാറ്റർ, ബട്ട് ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ് ദെൻ. നമ്മുടെ പിതാക്കന്മാർ പലരും അങ്ങനെയായിരുന്നു. നമ്മുടെ പിതാക്കന്മാരും അമ്മമാരും പലരും അങ്ങനെയായിരുന്നു. സാധാരണ അമ്മമാർ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു. അഥവാ മറ്റുള്ളവർ വെറുക്കുന്നു എന്ന് കണ്ടാലും അവർക്ക് സ്നേഹം കൊടുത്ത് അവരെ നേടാനായിട്ട് ശ്രമിക്കുന്ന മാതാപിതാക്കളുടെ തലമുറകളാകുന്നു നാം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വി ആർ ഇൻ ബിറ്റ്വീൻ ദ മദർ ഓഫ് ഗാഡ് ആൻഡ് ദ ഹോളി ക്രോസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഫ്രം ദ മദർ ടു ദ ഹോളി ക്രോസ് ദർ ഇസ് എ വെരി ഹോളി പിൽഗ്രിമേജ്. പിൽഗ്രിമേജിന് പോകുമ്പോൾ അത്യാവശ്യം വേണ്ട കുഴപ്പങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലുയോ ഹാലേ ലുയ്യ നിന്ന അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്താവേ നിന്മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ സ്പർശിച്ചുള്ള പാദങ്ങൾ പുകുജാന ദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. മദ്ബഹായ കർത്തൃ ശുശ്രൂഷോരാ വൈദ്യേ പിഞ്ചലും വന്ന ഈരേ ബാർകുമോ സുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദേവരെ നിന്നാളിൽ പോത്തുമുഖ പ്രഭയേ മൊഴിയോറായേന്മേലെ ആചാരേശ പുണ്യം നാഥാസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാർ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ പൂച്ചെടി പോലെ പാർക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാ